തന്റെ തൊണ്ട കുടിക്ക് താഴേക്ക് ഹറാമിറക്കിയവനുണ്ടല്ലോ, അതാ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവനുള്ളല്ലോ, തന്നു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കള്ളു കുടിക്കാൻ വല്ലാത്ത പേടിയാ, വിഭിചരിക്കാൻ വല്ലാത്ത പേടിയാണ്. ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് സർവ്വ സൗകര്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് വാടാ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറയുമ്പോ വല തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരം വൻപാപമാണ്, അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ കണ്ടുപിടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്. പെണ്ണെ നിനക്ക് പണം എത്ര വേണമെങ്കിലും തരാ, 100,000 തന്നാൽ പടച്ചവനെ നിനക്ക് 150,000 വാങ്ങിച്ചു തരാ, പലിശ നല്ല പണിയാണ്, പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ് പലിശ കച്ചവടമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, വേണ്ടടാ പലിശ തിന്നുന്നത് പാപമാണ്, പലിശ കൊടുക്കുന്നത് പാപമാണ്, പലിശ വാങ്ങുന്നത് പാപമാണ്, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നത് പാപമാണ്, പലിശ എഴുതുന്നത് പോലും പാപമാണ്. ആ പലിശയുടെ 1 രൂപ തിന്നുന്നത് അതാ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിനെ 32 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിനെക്കാളും വൃത്തികേടാണ് പടച്ചവനെ പലിശ തിന്നുന്നത്. അതുകൊണ്ട് പലിശ തിന്നാ നമ്മളിൽ പലർക്കും പേടിയാ, പടച്ചവനെ അല്ലാഹ് ചെയ്യാൻ വിളിച്ചാൽ നമുക്ക് വല്ലാത്ത പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഇതെല്ലാം വൻപാപങ്ങളാ. കണ്ണു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും പലിശ തിന്നുന്നതും പടച്ചവനെ ശിർക്ക് ചെയ്യുന്നതും ഇതെല്ലാം വൻപാപങ്ങളുടെ കൂട്ടത്തിന് മുത്തുനബി എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ചെയ്യാൻ പേടിക്കുന്നവരാണ്, ആണുങ്ങൾക്കും പേടിയാണ്, പെണ്ണുങ്ങൾക്കും പേടിയാണ്. പക്ഷേ മുസ്ലിമേ, എങ്കിലും നിന്റെ ജീവിതത്തിൽ എത്രയെത്രയോ പാപങ്ങൾ ചെയ്യുന്നവരാ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അത് ചെയ്യുമ്പോ എനിക്കും നിങ്ങൾക്കും യാതൊരു പേടിയുമില്ല, യാതൊരു പ്രശ്നവുമില്ല. പടച്ചവനെ അത് സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുകയാ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇയ്യാകും വൽ മുഹഖിറാതി ദുനൂബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ചെറിയ പാപങ്ങളെ വെറുതെ കളയരുത്, ചെറിയ പാപങ്ങൾ നിസ്സാരമല്ല, നിങ്ങൾ ചെറിയ പാപങ്ങളെ വല്ലാതെ സൂക്ഷിച്ചു വെക്കണേ. പറയുകയാണ്, ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ പേടിക്കണം, വലിയ പാപങ്ങളെ മാത്രമല്ല ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ കരുതിയിരിക്കണം, നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ. ആ ചെറുതെല്ലാം കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയും, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ചെറിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പരാജയപ്പെട്ടു പോകുമല്ലോ, നീ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ആയിഷ ബീബിയോട് മുത്തുനബി പറഞ്ഞു, ആയിഷ ചെറിയ പാപങ്ങളെ നീ കരുതിയിരിക്കണേ, ചെറിയ പാപങ്ങളെ നീ കരുതിയിരിക്കണേ, അതിനെ നീ വല്ലാതെ സൂക്ഷിക്കണേ. അത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും, ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ ചെറുതാകട്ടെ വലുതാകട്ടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അവൻ
മഹാദിവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിളങ്ങ പറഞ്ഞു തന്നല്ലോ, ഒരു ചെറുതാണ് ചെയ്യുന്നതെങ്കിലും നന്മയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ കുറിച്ച് പടച്ചറപ്പ് ചോദിക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വൻപാപങ്ങൾ ചെയ്യാതെ നടക്കുന്ന മുസ്ലിമേ, ഒരു മടിയുമില്ലാതെ ചെറിയ പാപങ്ങൾ ചെയ്യുന്ന പെങ്ങള്, മഹാനായ ഇബ്നു മുആദ്ഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുന്നവരെ സൂക്ഷിച്ചോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് അത് പാപമായിട്ട് തന്നെ അവന് തോന്നുന്നില്ല, ഇത് പാപമാണെന്ന് അവന് പറയുന്നില്ല, ഈ പാപത്തിന്റെ പേരിലാണോ ഒരു മനുഷ്യൻ അല്ലാഹു നരകം കൊടുക്കുന്നത്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പാപങ്ങൾ നിസാരമായി കളയുന്ന മനുഷ്യ, അത് നിന്റെ നാശത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് പടച്ചവനെ സദസ്സരിക്കുന്ന സർവ പെണ്ണുങ്ങളുടെ മൊബൈൽ വാങ്ങി നോക്കിയാൽ അതിനകത്ത് അവരിഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനായ ഉസ്താദിന്റെ പ്രസംഗമുണ്ട്. എന്നാലും പെങ്ങള് പ്രസംഗം കയ്യിൽ ചുമന്നുകൊണ്ട് നടന്നിട്ടും നിനക്കെന്തേ നന്നാകാൻ പറ്റാത്തത്, നിനക്കെന്തേ തലമറയ്ക്കാൻ പറ്റാത്തത്, എന്തേ ഈ വഴതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും നിന്റെ മുടി പുറത്തിട്ടിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായമുള്ള രോഗം പിടിച്ച വാപ്പമാര് വരെയും നിന്റെ സദസ്സിൽ കയറിയിരിക്കുമ്പോ എന്തുകൊണ്ടാടാ നിനക്കകത്ത് കയറാൻ കഴിയാത്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലവിടന്ന് പറഞ്ഞല്ലോ, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, അതിലെ ഒരു സ്വർഗം ഏതെന്നറിയുമോ? മാബൈന കബരി വമിമ്പരി റൗദത്തിൻ മിൻ റിയാദിൽ ജന്നാ, പ്രവാചകന്റെ മസ്ജിദ് നബവിയിലെ മുത്തി നബിയുടെ റൗദാ ശരീഫിന്റെ ചാരത്ത് കാണുന്ന ഒരു പുണ്യമായ ഭൂമിയുണ്ടല്ലോ, അത് ദുനിയാവിലെ സ്വർഗമാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഇൽമു പറയുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ, അത് ദുനിയാവിലെ സ്വർഗമാണെന്ന് മുത്തിനബി പഠിപ്പിച്ചതെന്നല്ലോ. എന്റെ മക്കളെ, സ്വർഗത്തിലിരിക്കാൻ എത്ര മടിയെന്താ, അതിന് മനസ്സു വരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് പറയുകയാണ്, പനി വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോകുമല്ലോ, അതാ പനി പിടിച്ച ഒരു മനുഷ്യര് ഏറ്റവും കൂടുതൽ അവനിഷ്ടപ്പെടുന്ന ഭക്ഷണം കൊണ്ടുവച്ചാൽ ടേസ്റ്റ് ഇല്ലല്ലോ. ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ ചെയ്ത് ചെയ്ത് ഹൃദയം കറുത്തു പോയി കഴിഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുകയാ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോടൊന്ന് കണ്ണുകുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, പലിശ തിന്നിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ രാവിലെ ഉറക്കപ്പായി നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 9:30 വരെ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും അറിയില്ലെങ്കില് നാളെ ഇതെല്ലാം പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൻപാപങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും പേടിയാ. ഈ പേടിയുള്ള വാപ്പായും ഉമ്മായും തന്നെയാണ് ഈ ചെറിയ പാപങ്ങൾ മുഴുവനും ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപമാണെന്ന് പോലും ഞാനും നിങ്ങളും അതൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണുങ്ങളുടെ ഒരു തലമുടി പോലും ഔറത്താണ്.
ഒരു പെണ്ണിന്റെ തലയിലെ ഒരു രോമം പോലും ഔറത്ത് ഹദീസിലുണ്ട്. എന്നാൽ എത്ര എണ്ണവാ തലമറയ്ക്കണം, എത്ര പെണ്ണുങ്ങൾ തലമറയ്ക്കാറുണ്ട്. ഉസ്താദ്, ഇത് ചെയ്തതിന്റെ പേര് നരകത്തിൽ പോകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തലമറയ്ക്കാത്ത പെണ്ണിന്റെ തലയിൽ നാല് തീയാലുള്ള ഒരു കിരീടം വെക്കുന്ന തലച്ചോറ് വരെ ഉരിയൊലിക്കും. ഇതറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അവിടെ നിന്ന് കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ദഅതനി ഉമ്മി യൗമൻ വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദൻ ഫീ ബൈതിനാ. മഹാനായ ആമിർ അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ ചെറിയ കുട്ടിയായിരുന്ന എന്നെ എന്റെ ഉമ്മ വിളിച്ചു, വാടാ മോനെ, ഇങ്ങ് വാടാ മോനെ. വീടിന്റെ പുറത്ത് നിൽക്കുന്ന കുട്ടിയെ ഉമ്മ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, ഫകാലത്ത് ഹൻ തആലു തീക്ക, മോനെ ഇങ്ങ് വാ, നിനക്ക് ഞാനൊരു സാധനം തരാം, നിനക്ക് ഞാനൊരു സാധനം തരാം, ഇങ്ങ് വാ മോനെ. ഫകാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അറത്തി അൻ തുഅതിഹ. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തു കൊടുക്കാമെന്ന് പറഞ്ഞാ വിളിച്ചത്? മോനെ ഇങ്ങ് വാ, നിനക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, നീ എന്തു കൊടുക്കാമെന്ന് പറഞ്ഞാ വിളിച്ചത്? ആ സമയത്ത് മഹദി അവിടെ നിന്ന് പറയുന്നു, കാലത്തു എഴുത്തിയെത്തു തമ്പ്രത്തൻ, ഞാനൊരു കാരയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. നബിയെ, വേറൊന്നുമില്ല, ഒരു കാരയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. فقال رسول الله فقال لها رسول الله صلى الله عليه وسلم اما انك لو لم تعطيه شيئا كتبت عليه كذبا. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ വീടിന്റെ പുറത്ത് കിടന്ന് മക്കള് കളിക്കുമ്പോ പറയും, വട മക്കളെ ഇങ്ങി വമുട്ടായി പിടിച്ചുതരാം, മൊബൈല് തരാം, ഗെയിം കളിക്കാൻ തരാം. വട മോനെ, വീടിനകത്തേക്ക് വിളിച്ചു കയറ്റും, എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? കൊച്ചുമക്കള് ചോറ് കഴിക്കാറുണ്ട്, ഉമ്മമാര് വീടിന്റെ പുറത്തിറക്കി നിർത്തിയിട്ട് ചോറ് വാരി കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കും, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, ജീവിതത്തിൽ ഖിയാമത്ത് നാള് വരെ നിന്നെ കൊണ്ട് പറ്റുമോ അത് പിടിച്ചു കൊടുക്കാൻ? ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചു തരാമെന്ന് ചോറ് നിന്ന മക്കളോട് ചൈത്താനെ കാണിച്ചു തരാം എന്ന് പറയുന്ന അമ്മ, ഏത് ചൈത്താനെ നീ ഇന്നുവരെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടിന്റെ പുറത്ത് നിൽക്കുന്ന മക്കളെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് കൊടുത്തില്ലെങ്കിൽ കള്ളം പറഞ്ഞതായി നിന്നെ എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കള്ളം പറഞ്ഞതായിട്ട് നിനക്ക് കുറ്റമാ എഴുതി കഴിഞ്ഞു. കള്ളം പറയുന്നത് ആരാ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ഉമ്മ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ വീടിന്റെ അകത്തേക്ക് കയറ്റാൻ പ്രലോഭിപ്പിക്കുകയാ, ഇതുപോലും കള്ളമാണെങ്കിൽ വീടിന്റെ അകത്ത് ഹയാത്തിൽ ഇരിക്കുമ്പോഴാ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാര് വീട്ടിൽ വരുന്നത്, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരാ, വീടിനകത്ത് ഇരുന്നിട്ട് പറയാ. സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന, ഇവിടെ ഇല്ല വാപ്പ, ഇവിടെ ഇല്ല എന്ന് പറയാ, വാപ്പ ഇല്ലെന്ന് പോയി പറഞ്ഞേരടാ, ഹയാത്തിൽ വീടിന്റെ അകത്ത് ഇരിപ്പുണ്ട്. മൊബൈലിന്റെ അകത്ത് ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് വാപ്പ തന്നെ പറയും, ഉറങ്ങാന്ന് പറഞ്ഞേക്കാൻ. എന്നിട്ട് അവൻ കള്ളം പറയുമ്പോ അവനെ തല്ലും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ആരാ നിങ്ങളുടെ മക്കളെ പിഴപ്പിച്ചത്? നിങ്ങൾ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഇതൊക്കെ പാപമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദിൽ കടന്നുകൊണ്ട് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ വാപ്പാ കരയണേ? മോളെ, നരകത്തിൽ ഒരു വിഭാഗം കടന്ന് കരയുന്നത് കണ്ടു, അവരുടെ ശരീരം പന്നിയുടെ തലയാ, അവർക്ക് പന്നിയുടെ രൂപമാ, അവരും പന്നിയുടെ രൂപമുള്ള ഒരു വിഭാഗം നരകത്തിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉപ്പാ, അവരെന്തു പാവാ ചെയ്ത? കണ്ടുപിടിച്ചവരാ, വ്യഭിചരിച്ചവരാ, പലിശ തിന്നവരാ, ശിർക്ക് ചെയ്തവരാ, നിസ്കരിക്കാത്തവര അല്ല, കള്ളം പറഞ്ഞവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറയില്ലെങ്കിൽ അല്ലാഹുടെ ശാപം ഇറങ്ങും. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ശപിച്ച ഒരുത്തന്റെ കഥയറിയാമല്ലോ, ശപിക്കപ്പെട്ട ഇബിലീസ്, അള്ളാഹുടെ ശാപം കിട്ടിയ പിന്നത് നേരെ ചുവ പോകത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, വലിയ പാപങ്ങൾ കുറവാ, ചെറുത് ഉഹദ് മലയോടുണ്ട്. വലിയ പാപങ്ങളൊക്കെ കുറവാ. ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ പരിചിന്നിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ വലിയ പാപങ്ങൾ കുറവാണെങ്കിലും ആമിനായിക്ക് ചെറുത് ചാക്ക് കണക്കിന് വെച്ചിട്ടുണ്ട്, കെട്ടിവെച്ചിട്ടുണ്ട് ഒരുപാട്. അല്ലേ, ഇരിക്കട ഉപ്പാമാര് ഹാജിയാക്കന്മാരൊക്കെ
ചെറിയ പാപങ്ങൾ വളരെ കുറവാണെങ്കിലും വലിയ പാപങ്ങൾ വളരെ കുറവാണെങ്കിലും ചെറിയ പാപങ്ങള് കെട്ടുകണക്കിന് കെട്ടിവെച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ നമുക്ക് പെട്ടെന്ന് കഴുകണം. കാരണം റമദാൻ പടിവാതിലെത്തി. അടുത്ത ആഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടിപ്പോയ ഒരാഴ്ച ഇൻഷാല്ലാ, ഈ ഒരാഴ്ചക്കുള്ളിൽ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരുങ്ങിക്കോ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇനി നീ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ആര് ജയിക്കും ആര് തോക്കും. ആരെങ്കിലും ജയിക്കട്ടെ, നിനക്കെന്താ? നമ്മളൊക്കെ ഇന്ന് പന്ന് കണ്ടില്ലേ, തമ്മിലടിയും വെട്ടുംകുത്തും കൊലപാതകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കാം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഏത് LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇനി BJP ജയിച്ചാലും നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അസറായിൽ നിന്റെ വീട്ടിൽ തന്നെ വരിക തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും അസറായിലിനെ തടയാൻ പറ്റത്തില്ലല്ലോ. അത് നിന്റെ വീട്ടിൽ സമയത്ത് കറക്റ്റ് എത്തും. നീ തോക്കാതെ രക്ഷപ്പെട്ടോണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിനക്കെന്ത് റജബ്, നിനക്കെന്ത് ഷഅബാൻ, നിനക്കെന്ത് റമദാൻ ഇല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ഷഅബാൻ വ ബല്ലിഗ്നാ സുഹൃ റമദാൻ. റമദാൻ വരുന്നതിന് 2 മാസം മുമ്പ് ഒരുങ്ങണമെന്ന് പറഞ്ഞു. നീ ഇപ്പൊ ഒരുങ്ങി ഒരുങ്ങി ഒരു പരുവത്തിലായിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ പെണ്ണുങ്ങളുടെ ഉമ്മമാര് റജബ് മാസം കടന്നു വരുമ്പോ വീടിന്റെ സൈഡ് മുഴുവനും പുല്ലു പറിച്ചു മാറ്റും, വൃത്തിയാക്കും, ചെലന്തി വലയൊക്കെ തട്ടിമാറ്റും, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞ് വീടും പരിസരവും വൃത്തിയാക്കും. അപ്പൊ ഇവള് തന്നെ പോയി ചോദിക്ക, എന്തേ ഉമ്മ വീടൊരുക്കണത്, കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല മോളെ, റമദാൻ വരുന്നു മോളെ. ഇത് കണ്ടു വളർന്ന പെണ്ണുങ്ങളായിരിക്കണേ ഇതിൽ എത്ര എണ്ണം വീടും പരിസരവും വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ചോദിക്കൂ. ഇരി നിരന്നിരിക്കണണ്ടല്ലോ. എത്ര പെണ്ണുങ്ങളാണ് റമദാനിനെ സ്വീകരിക്കാൻ വീടും പരിസരവും വീടും പരിസരവും പോട്ട. ആമീന. നീ എങ്കിലും നേരെയായോ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറ്റുമെങ്കിൽ ജീവിതത്തിൽ ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാല്ലാ ബക്കറ്റ് വരും ഉണ്ടോ? അപ്പൊ അജിയരെ എന്തെങ്ങനെ ഇരിക്കണേ? ബക്കറ്റ് വരുമുണ്ടോ? എന്ത് ബക്കറ്റ് വരുവ്? വലിയ വലിയ മോലാളിമാരൊക്കെ ഇരിക്കുകയല്ലേ. അതാണ്ട് ഒരു ഹാജിയാർ ഇരിക്കുന്നു, പ്രസിഡന്റ് ഇരിക്കുന്നതോ, പക്ഷേ എല്ലാം ഇരിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ ഇനി ആരും ഇല്ലേ. അപ്പൊ 3-4 ജനത്തിനെ കൂടെ കയറ്റി ഇരുത്ത് ഇൻഷാല്ല. എന്നിട്ട് വേണേ പള്ളി ഒന്ന് നേരെയാക്കി എടുക്കാൻ ഇൻഷാല്ല. അല്ലാതെ പാവങ്ങൾ എന്താ ഒരുപാട് സമ്പത്ത്. ചിരിക്കൊന്നും വേണ്ട. ചിലരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവരങ്ങ് ചെയ്തോട്ടെ. എടാ പള്ളി പൈസയൊക്കെ ചോദിക്കാൻ പേടിയാ. കോടിക്കണക്കിന് കയ്യിലുള്ളവൻ ഇപ്പൊ പറയണത് എന്താണെന്നറിയാവോ? മാന്യമാ, ഒന്നുമില്ല, പാവം. അലമാരിക്കകത്ത് കെട്ടിവെച്ചിട്ടാ പറയണേ ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം, ദത്താമാരൊക്കെ കേട്ടാ, ഇത് പഠിച്ചു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണാടി പോയിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് എന്തു പറയാൻ പാടില്ല. ഒത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ട് കേട്ടാ, ഇതെന്താ തടി വെച്ചോ? അല്ല, സ്വന്തം പോലും പറയരുതെന്ന്. കാരണമെന്തേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്വന്തം പോലും കണ്ണാടിയിൽ നോക്കിയിട്ട് നീ പറയരുത് നിനക്ക് ഗ്ലാമർ കൂടിപ്പോയെന്ന്. കാരണം അൽഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീടിന്റെ അകത്ത് പൈസ വെച്ചിട്ട് നീ തന്നെ പറയും ഇല്ല ഇല്ല, ഫക്കീറ അല്ലാ, ദാരിദ്ര്യവാ, ഇല്ല മുടങ്ങി, കച്ചവടമൊന്നും ഇല്ല, കടയിൽ നല്ല കച്ചവടം, എന്നിട്ട് ഓൻ പറയാ കടയിൽ കച്ചവടമൊന്നും ഇല്ല എന്ന്. തലയുടെ മുകളിൽ നിൽക്കണ മലക്കെന്നാണ് ആമീൻ പറഞ്ഞ നിന്റെ കാര്യം പോയി. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമദാന് മുമ്പെങ്കിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. പ്രസിഡന്റ് എന്തേ പറഞ്ഞു പോയാ? പ്രസിഡന്റ് വാ, ഇങ്ങോട്ട് വാ. അവിടെ പോയി ഇരിക്കുന്ന എന്തിന്? റമദാന് മുമ്പെങ്കിലും ഇതൊന്ന് നേരെയാക്കി ഒന്ന് നിസ്കരിക്കാൻ കയറണം കേട്ടോ. പറ്റുവോ? ആ, എന്റെ 2 കിഡ്നി അങ്ങ് തരാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ വിചാരിക്കണേ. ആ, കുഴപ്പമില്ല, നിങ്ങളെ കാണാൻ വേണ്ടി ചോദിച്ചായിരിക്കാം. അപ്പൊ അൽഹംദുലില്ലാഹ്, എല്ലാരും അവനവന്റെ കയ്യിലുള്ളത് കൊടുത്ത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കൊടുത്തവരെ മൊത്തവും വീണ്ടും വീണ്ടും പിടിയാതെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോ. നാളെ ഇതിന്റെ പറമ്പിൽ തന്നെ വന്ന് കിടക്കാനുള്ളതാ. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം പൊറുക്കാറുള്ള എളുപ്പ വഴി എന്താ?
അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മുഅദ്ദിന യുഗ്ഫറു ലഹു മദാ സൗതിഹി വയശ്ഹദു ലഹു കുല്ലു റതബിൻ വയാബിസ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? ഈ പരിശുദ്ധമായ റമദാനെ കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ മനസ്സും നിന്റെ ശരീരവും ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്ക് വിളിച്ചാലും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കില്ല. ഞാനെന്താ പതിനും പൈസ വേണം. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാങ്ക് വിളിക്കാൻ പോലും പേടിയ. എന്റെ ബാങ്ക് വിളി അതൊക്കെ മുക്കരിക്ക് പറഞ്ഞിട്ട് മോഹത്തിന് പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മുടെ പണിയാ. നമുക്കൊക്കെ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ പുച്ഛം, നിസാരം. അത് വിളിക്കുന്നവനെ പോലും ഞാനും നിങ്ങളും പരിഗണിക്കാറില്ല. എങ്കിലും നിനക്കറിയുമോ അതിന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിലെ ഖതീബിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, പള്ളി കമ്മറ്റിക്കാരെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, നാട്ടിലെ ഹാജിയാക്കന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടല്ലോ, പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ കാണുമ്പോൾ എന്തേ എഴുന്നേക്കാത്തത്, ആ മനുഷ്യനെ എന്തേ ഉസ്താദെന്ന് വിളിക്കാത്തത്, ആ മനുഷ്യന് പരിഗണന കൊടുക്കാത്തവരുണ്ടല്ലോ. എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതി കടിയുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും എഴുന്നേറ്റ് നടന്നു പോവുകയാ. പട്ടികട കോലത്തില്, പന്നികട കോലത്തില്, കഴുതികിടെ രൂപത്തില്, പേപ്പട്ടികട രൂപത്തില് നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ മോനെ, ശരീരം വിയർക്കുകയാണ്, വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. എങ്കിലിതൊന്നും ഒരു ചൂടല്ലടാ, ഇതൊക്കെ നിസാരമാടാ, ഇതൊന്നും ഒരു ചൂടല്ല ചെറുപ്പക്കാരാ, ചൂടപ്പെടാണെന്നറിയുമോ? എവിടെയാണ് ചൂടെന്നറിയുമോ? പടച്ചവനെ, അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ, ഒരു ചാണ മുകളിൽ, ഒരു ചാണ മുകളിൽ ഈ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ, ഇതൊന്നും കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ എഴുതി വച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അങ്ങനെ ഒരു ദിവസം വരുമടാ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വന്തോസ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേളാ, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ,
അമലും നോമില്ല തങ്ങോച്ചം നാൽ കോള എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുപ്പിൽ ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ, ആ ചോറിങ്ങനെ തിളയ്ക്കുന്നത് നോക്കി നിൽക്കുമല്ലോ എന്റെ പെങ്ങള്, നാളെ പരലോകത്ത് വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ, ആ തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. റസൂലുള്ള പറഞ്ഞത് നീ പറയുന്നല്ലോ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയരുത്, ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, അത് മരണവേദനയുടെ ഒരംശം മാത്രമാ. ഞാൻ വേദനയില്ല എന്ന് പറയുന്നില്ല, ഈ വേദന പോലും സഹിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കടന്ന് വിളിച്ചു കൂപിയ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തെങ്ങാണം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. അന്നത്തെ ദിവസത്തില് ഒരു പെണ്ണ് പ്രസവിക്കുന്നത് അറിയില്ല, അവളാ വേദന അറിയില്ലെന്ന് മുത്തിനബി അവിടെന്ന് പറയുമ്പോ അത് മതിയല്ലോ ആ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നാളെ പണച്ചറപ്പിന്റെ കോടതിയിൽ തലതാഴ്ത്തി പിടിച്ചിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സഹാബ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. ആ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബാങ്ക് വിളിക്കാൻ പറയുന്നതെന്നറിയുമോ, അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, അത് മൃഗങ്ങളാകട്ടെ മനുഷ്യനാകട്ടെ മരങ്ങളാകട്ടെ ഇലകളാകട്ടെ ഇഴജന്തുക്കളാകട്ടെ കല്ലുകളാകട്ടെ മണൽത്തരികളാകട്ടെ ഏതെല്ലാ വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ, അത് മുഴുവനും ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ചോദിക്കുന്ന സിറാജ് ഉസ്താദേ, നിങ്ങൾക്ക് ബാങ്ക് പിണിക്കാൻ കഴിയില്ലല്ലോ, ഉസ്താദേ പള്ളിയിൽ ശമ്പളം കൊടുത്തൊരു മുഅദ്ദിനെ നിർത്തിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ബാങ്ക് പിണിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനാ ഞങ്ങളുടെ പാപം പൊറുക്കുന്നത്, ആരാ പറഞ്ഞത് ബാങ്ക് പിണിക്കാൻ കഴിയില്ലെന്ന്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പെങ്ങള് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയണേ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അശ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാഹ്, നീ കൂടെ പറയണം അശ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദുവന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഅദ്ദിനെ പറയുന്നത് പോലെ നീ പറ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത്
ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും കൂടെ പറഞ്ഞോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ പറഞ്ഞവനെ ആർക്കാ സമയമുള്ളത്? എവിടെയാണ് ആരാണ് ബാങ്ക് വിളിയെ ബഹുമാനിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പടച്ചവനെ കമ്മറ്റി ഓഫീസിന്റെ അകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പള്ളിയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. ആരാ പരിഗണിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് ഓഫാക്കാർ. പെണ്ണിലെ ഒന്ന് താഴ്ത്തി വെക്കാൻ മനസ്സില്ലാത്ത പെണ്ണേ, അറിയുവോ പൊന്നുമോളെ നിനക്കതിന്റെ മഹത്വം എന്താണെന്ന്, ആ ബാങ്ക് വിളിയുടെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈമാനുള്ള മരണവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, സഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യന് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടന്നാല് നിങ്ങളിൽ ആയിരാഹ ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കണേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മലക്കുൽ മൗത്ത്. അസുറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്ന് കാലിന്റെ തള്ളപരള മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവെക്കുന്ന അവസാന സമയത്ത് അല്ലാഹു തന്ന നാവുകൊണ്ട് ലൈലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്നല്ലേ? നിസ്കരിച്ചവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഓരോ നന്മകൾ എണ്ണി പറഞ്ഞല്ലോ, സ്വർഗമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് മുത്തി നബി പറയുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലൈലാഹ ഇല്ലല്ലയാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലൈലാഹ ഇല്ലല്ലയാ സ്വർഗത്തിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്, സ്വർഗത്തിൽ പോകുമെന്നല്ല അവന് സ്വർഗത്തിൽ കടന്നെന്നാണ് മുത്തി നബി അവിടെ നിന്ന് പഠിപ്പിച്ചതെന്നത്. എങ്കിലെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, എത്ര വലിയ ബലിയാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് ലൈലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാല് നാക്ക് പൊങ്ങണ്ടേ, പറയാ നാവിനെ കഴിയണ്ടേ? ബാങ്ക് വിളിച്ച സമയത്ത് സംസാരിച്ച പെണ്ണേ, നിനക്കതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പഠിച്ചിട്ടില്ലേടോ മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, അവന് സഖാദത്ത് കരിമ പറയാ, അവന്റെ നാവ് പൊങ്ങില്ല എന്ന് മദ്രസയിൽ പഠിച്ചവനല്ലേ? എന്തേ നിനക്ക് കളിയായി പോയോ? എന്തേ നിനക്ക് നിസാരമായി പോയോ? അല്ലാ ഞങ്ങൾക്ക് ഈമാൻ തരണേ. അല്ലാ മദ്രസയിൽ പഠിച്ചവരാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, സംസാരിക്കുന്നവന്റെ മരണം മോശമാ, അവന് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കള് ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉമ്മയ്ക്ക് ബോധമുണ്ട്, ഉമ്മ പറയണ എന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഉമ്മ വിളിച്ചു പറയും, ഒന്ന് സൗണ്ട് കുറയ്ക്കടി, ബാങ്ക് വിളിക്കുന്നു.
ഒന്ന് സൗണ്ട് കുറയ്ക്ക്, ബാങ്ക് വിളിക്കുന്നു. എല്ലാ ഉമ്മമാരും പറയാറുണ്ട്, എന്റെ പെങ്ങളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറയണത് എന്താ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, സൗണ്ട് കുറയ്ക്ക്. നിർത്താനല്ല പറയുന്നത്, ടി വി നിർത്തം എന്നല്ല പറയുന്നത്, സൗണ്ട് കുറയ്ക്കാൻ. ഒരുത്തം പണ്ട് കള്ളിശാപ്പിൽ പോയി കള്ളു കുടിക്കാൻ കള്ളിശാപ്പിൽ പോയി കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. അപ്പൊ സപ്ലയറോട് പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കറാഹത്താണ്, ഇവൻ കുടിക്കണത് ഹറാം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവനാ പറയുന്നത്, ഞണ്ട് ഞങ്ങൾക്ക് കഴിച്ചോളെ, ഇത് കറാഹത്ത, നിർത്തോളെ. നീ ചെയ്യണ അതുപോലെ തന്നെയല്ലേ? പച്ച ഹറാമ നിന്റെ മക്കള് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയാ, കുറയ്ക്കണ്ട ആമിനെ കൂട്ട്, എങ്കിലേ നിന്റെയൊക്കെ നാക്ക് പൊങ്ങാതിരിക്കത്തുള്ള. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കളിയും തമാശയും ബാങ്കിന്റെ വിലയേറിയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദീന് പറയുന്നത് പോലെ നിങ്ങളും പറ, നിങ്ങളും അത് കൂടെ പറ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് വിളിക്കുമല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനങ്ങ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായി പഠിക്കു പെങ്ങള്, മുത്തു നബിയുടെ പേരിൽ നീ സ്വലാത്ത് പറയണേ. എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമാ വസ്സലാത്തിൽ ഖായിമാ ആദി മുഹമ്മദിൽ വസീലത വൽ ഫദീലത വ ദർജത റഫിയാ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅതാ വർസുഖനാ ശഫാഅത്ത യൗമൽ ഖിയാമ. എത്ര പേരാ ദുആ ചെയ്യുന്നത്, എത്ര പേരാ ദുആ ചെയ്യുന്നത്, ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോടാ ചെറുപ്പക്കാരാ? വാപ്പാ, നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തുന്ന പൊന്നാര മക്കളുണ്ടല്ലോ, മക്കളെന്ന് പറഞ്ഞാ നിനക്ക് ജീവനാണല്ലോ. എങ്കിലും നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നിന്റെ മക്കള് നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകളെടുത്തി എനിക്കിതാ പടച്ചവര്, എന്നെ സ്വർഗത്തിൽ വിട്. എന്റെ വാപ്പാടെ വേണമെങ്കിൽ നീ നരകത്തിൽ എറിഞ്ഞോ എന്ന് നമ്മുടെ മക്കള് പോലും പറയുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങള് കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി ഉറക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുകയാ, ഉടുതുണിയില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണല്ലോ, അതാ കാലു പൊള്ളുമ്പോ മക്കളല്ലാനോട് പറയുന്നു, അല്ലാഹ് എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ. അല്ലാഹ് ചത്തികേറി ഞാനെന്ന് നിൽക്കട്ടറപ്പേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ, അതാ ജന്മം നൽകിയ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കൂല. അമ്മയ്ക്ക് വേണ്ട, കൂടെ പറപ്പുകൾക്ക് വേണ്ട. യൗമയഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന്
പറഞ്ഞുകൊണ്ട് ജനങ്ങള് പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. ആദൻ നബി വല്ലാത്ത വേദനയിലാണ്, നൂഹ് നബി വല്ലാത്ത പ്രയാസത്തിലാണ്. നൂഹ് നബി പടച്ചവര് ആദൻ നബികളെ മുന്നിൽ ചെല്ലുമ്പോ പറയുന്നു, നൂഹ് നബിയുടെ അടുക്കൽ പോകാറ്, നൂഹ് നബിയുടെ ചാരത്ത് ചെല്ലുമ്പോ പറയുന്നു, മൂസാ നബിയുടെ ചാരത്ത് പോകാറ്, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ദാവൂദ് നബിയെ കാണിക്കുകയാ, യഹൂബ് നബിയെ കാണിക്കുകയാ, യൂനുസ് നബിയെ കാണിക്കുകയാ, ഓരോ പ്രവാചകന്മാര് അടുത്തടുത്ത പ്രവാചകരെ കാണിക്കുകയാ. അങ്ങനെ എല്ലാവരും കാണിച്ച് കാണിച്ച് അവസാനം റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം ഈസാ നബിയുടെ ചാരത്ത് വരികയാ. അപ്പോഴും ഈസാ നബി കാണിക്കുകയാണ്. ആരെയാണ് കാണിച്ചു തരുന്നതെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരികയാണ്. ആ മുത്തി നബിയുടെ ചാരത്തേക്ക് പോകുമ്പോ ഒരുപാട് പേര് ആട്ടുകയാ, ഒരുപാട് പേര് അവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ആ സമയത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ചെറുപ്പക്കാരായി പാടാ, നീങ്ങുവാടാ പെങ്ങളെ, നീങ്ങുവാ മോളെ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്, ഞാൻ വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഞാൻ വാങ്ങിത്തരാ. എന്തേ നന്മയെന്നറിയുമോ? വജബത്തു ലഹു ശഫാഅതി. നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്നെ വിളിച്ചിട്ട് സ്വർഗം തരാമെന്ന് പറയാറുള്ള കാരണം പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല, ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിലല്ല, ഖുർആൻ ഓതിയതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലെന്നറിയുമോ? അതാ ഞാനും നിങ്ങളും ബാങ്ക് വിളിച്ചതിന് ശേഷം ചെയ്ത ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി തവത്തി والصلاه القائمه ادي محمد الوسيله والفضيله والدرجه الرفيعه وبعثه مقاما محمودا الذي بعثا وارزقنا شفاعه يوم القيامه. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കാതെ ബാങ്കിന്റെ ജവാബ് പറഞ്ഞു, വിളിച്ചു കഴിയുമ്പോ എന്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞു, എന്നിട്ട് ബാങ്കിന്റെ ദുആ ചെയ്താ ഞാനവനെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കും. സ്വഹാബ, അതുകൊണ്ട് കളിയല്ല ഉമ്മ, മരണം പോലും മോശമാ, ഈമാനില്ലാത്ത മരണമാ. ചെറുപ്പക്കാരാ ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമടാ, ബാങ്ക് വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ നീ കട്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിനക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞ മോനെ, നാളെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ. അതാ പടച്ചറപ്പേ, മുത്തി നബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അവസരമാ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ എളുപ്പവഴിയുണ്ട്, ബാങ്ക് വിളിക്കണേ. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കണേ, ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ, നിങ്ങളുടെ പാപങ്ങളല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ ബാങ്ക് വിളിക്ക്, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ച് നിസ്കരിക്ക്. അതിനും പറ്റുന്നില്ലെങ്കിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ കൂടെ നീയും അതുപോലെ പറ, അല്ലാഹു നിന്റെ പാപം പൊറുക്കും, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് അല്ലാഹുവെ 10 മണിയായി, ഇൻഷാല്ലാ 10 പത്തായി. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10 എണ്ണം പറയാനുണ്ട്. ഇൻഷാല്ലാ എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞു ദുആ ചെയ്ത് തിരിയാം. എന്താപ്പാ ഹരിയാരെ നിൽക്കേണ്ട, പേപ്പറൊക്കെ ആയിട്ട്.
നിർത്തറായോ? അപ്പൊ ഇരുന്ന് വാഴ് കേട്ടോ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വിശദീകരിക്കുന്നില്ല. അൻസഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ഖാല ഹീന യസ്മഉ മുഅദ്ദിന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വാങ്ങ വിളിക്കുമല്ലോ, ശഹാദത്ത് കലിമ പറയുമല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നവിടുന്ന് പറയുമ്പോ അതാ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളിയത്തു ബില്ലാഹി റബ്ബാ വബി മുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. പഠിച്ചോ പെങ്ങള്, ശഹാദത്ത് കലിമ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ നീ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളിയത്തു ബില്ലാഹി റബ്ബാ വബി മുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ, ഈ പറയുന്ന ദുആ ആരെങ്കിലും പറഞ്ഞാൽ, ഗുഫിറ ലഹു ദംബുഹു അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, മൂന്ന്, ഒരു അഞ്ചെണ്ണം പറഞ്ഞ് ദുആ ചെയ്തേക്കാം, ഒരു അഞ്ചെണ്ണം പറഞ്ഞ് ദുആ ചെയ്യാം. രണ്ട്, മൂന്ന്, പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി. അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من تولى فاحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت الظفار. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പാപം പൊറുക്കാൻ പൈസയുടെ ചെലവില്ല, ചെറുപ്പക്കാരാ, എല്ലാ ഒരു കഷ്ടപ്പാടുമില്ല, നിങ്ങളെ റമദാനിന് മുമ്പ് കഴുകടി പൊന്നുമോളെ, നിന്റെ പാപങ്ങൾ മുഴുവൻ നമ്മ കഴുകി ശുദ്ധമാക്കിയിട്ട് നീ ഒരുങ്ങിക്കോ, അല്ലാതെ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പാപം പൊറുക്കാൻ പൈസയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, യാതൊരു ടെൻഷനും ഇല്ലാതെ നിന്റെ പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളാണ് പറയുന്നത്, സാധാരണ സഹാബിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് പെമ്മക്കളെ കെട്ടിച്ചു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ദിന്നുറൈര് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പരിചയപ്പെടുത്തിയ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവിടെന്ന് തന്റെ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് അവിടെന്ന് ഷഹീദാകുമ്പോ കയ്യിലിരുന്ന പരിശുദ്ധമായ ഖുർആൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണായത്തതായിരുന്നു പെങ്ങള്. ആ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉൾപ്പെടുത്താൽ, മനുഷ്യൻ വുളു ചെയ്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെടുത്ത ആരെങ്കിലും ഒരു മനുഷ്യന് ഒളിവെടുത്താൽ, ഒളിവെടുത്താൽ എന്നല്ല പറഞ്ഞത്, കേൾക്കണം, ഒളിവെല്ലാരും എടുക്കും,
ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മുതുകൊടുക്കും. മുതുകൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മൂന്ന് പ്രാവശ്യം കൈ കഴുകണം, പിന്നെ വാ കഴുകണം, മൂക്ക് കഴുകണം, മുഖം കഴുകണം, കൈമുട്ടുൾപ്പെടെ കഴുകണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ പോയിട്ട് മുതുകൊടുക്കുന്ന നോക്കിയാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ മുതുകൊടുപ്പ് എന്ന് പറഞ്ഞാൽ അവനൊന്നും സമയമില്ല, ഓടി ഇങ്ങോട്ട് വരും, ഓടി ഇങ്ങോട്ട് വന്നിട്ട് അവന് പിന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളം കോരി കഴുകാനൊന്നും വയ്യാത്തത് കാരണം ഹൗലിന്റെ അകത്തിട്ട് മൂന്ന് മുക്കലങ്ങ് മുക്കും ഇങ്ങനെ. അവൻ എന്ത് കൈ കഴുകല്, അവന് തലകൂടെ മുക്കാൻ പറ്റുമെങ്കിൽ അവന് മുക്കേനെ. ഇന്നത്തെ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു മുക്കല, എന്നിട്ട് പെയിന്റടി, അങ്ങനെ പെയിന്റടി. ഇതിലാണ് ഇന്നത്തെ ഒതുവ്. എടാ, ഇങ്ങനത്തെ ഒതുവ് എടുക്കുന്നവനല്ല, അവന് പാവമല്ല പൊറുക്കണം, അവൻ നരകത്തിലാ പോണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയുന്നത് പറ്റിയില്ലേ? അതിന് പൈസ എല്ലാം വേണോ? അല്ല, ഈമാ നൽകുമാറാകട്ടെ. ഈമാ, നീയൊക്കെ വിചാരിച്ചോ ഈ തഴമ്പ് ഇങ്ങനെ കാണുമ്പോ ഓൻ ഈമാനുള്ളവനാട്ടോ, കാരണം തഴമ്പുണ്ട്, താടിയുടെ നീളം കണ്ടോ, ആ ഫർദ് ഹിജാബ് ഇട്ട് കിടക്കണണ്ട, ഓള് വലിയ ഈമാനുള്ള ഈമാനുള്ളവനെ കാണണോ? എടാ, ഈമാനുള്ളവരാളെ കാണണോ? പള്ളിയിൽ ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും, കാണാം. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ രണ്ടടയാളുണ്ട്, മൂന്നടയാളുണ്ട്. ഈമാനുള്ള ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട്, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? മൂന്നടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും. ഏതെങ്കിലും ഒരു വാപ്പ സമാധാനത്തോടെ, ധൃതി ഒന്നും കാണിക്കാതെ, സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കുന്നത് കണ്ട നീ മനസ്സിലാക്കണം, അവൻ ഈമാനുണ്ടെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.